ചേകുത്താന്റെ പ്രണയം റിട്ടേൺ ബൈ ആമി. പ്രസന്റേഷൻ സാലിം കരുളായി. ഈച്ചായനെ സ്ക്രീനിൽ കണ്ടതും അവൾ ഫോൺ എടുത്തു. ഹലോ ഏട്ടാ, ഏട്ടാ ശ്രീ. അത് കേട്ടതും ലച്ചുവിന്റെ കയ്യിൽ നിന്ന് ഫോണ് വിറക്കാൻ തുടങ്ങി. ശ്രീ വിറയിൽ വന്ന് അവളുടെ തൊണ്ടക്കുഴിയിൽ എത്തിയിരുന്നു. ചെന്നൈയിൽ നിന്ന് വീർപ്പ് തുള്ളി ഒഴുകി ഇറങ്ങി. ശിവ, ശിവ എവിടെ? അത് ചേച്ചി കുളിക്കാണ്. അവള് ഫ്രഷായി കഴിഞ്ഞിട്ട് വിളിക്കാൻ പറയും. ആ അല്ല, ഏട്ടന്റെ ഫോണ്. അവൻ എന്നോട് വിളിക്കാൻ പറഞ്ഞ് ഫോൺ എന്റെ കയ്യിൽ തന്നു. അവര് കുറച്ചു നേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല. ഒടുവിൽ, ശ്രീ നിനക്കിനോട് പിണക്കാണോ? അവൻ ചോദിച്ചതിന് അവളൊന്നും മിണ്ടിയില്ല. അവൾ വിതുമ്പൽ കൂട്ടിപ്പിടിക്കുകയായിരുന്നപ്പോൾ ഐ ലവ് യു ശ്രീ ആൻഡ് ഐ വിൽ മിസ് യു അവൻ പറഞ്ഞു കഴിഞ്ഞതും അവൾ പൊട്ടിക്കരഞ്ഞതും ഒരുമിച്ചായിരുന്നു. ശ്രീ എന്താ, എന്ത് പറ്റി? അവളുടെ കരച്ചിൽ കേട്ടതും അവൻ ആദിയായി. ശ്രീ നീ എന്തിനാ കരയുന്നത്? ഒന്നുമില്ല, അവൾ മുഖം തുടച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ ശരി, ഒരു മിനിറ്റ്. അവൻ ഫോൺ കടിച്ചു ചെയ്യാൻ പോയതും അവൾ പെട്ടെന്ന് പറഞ്ഞു. അത് കേട്ടതും അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായി. എനിക്ക് നിനക്ക് എനിക്ക് നിങ്ങളോട് പിണക്കല്ല. വാട്ട്? എനിക്ക് സിദ്ധുവേട്ടനോട് പിണക്കല്ല. പറഞ്ഞു തീർന്നപ്പോഴാണ് അവൾക്ക് താൻ എന്താ പറഞ്ഞതെന്ന് ഓർമ്മ വന്നത്. സോറി, ഞാൻ വെക്കുകയാണേ. ശ്രീ ഒന്നുകൂടെ വിളിച്ചേ. വിളിക്ക് പെണ്ണെ. ഇല്ല, വിളിക്കടി ഉണ്ടക്കണ്ണി. ഞാൻ വിളിക്കില്ലടാ, മുടിയ. അവളിലപ്പോൾ കുറുമ്പ് നിറഞ്ഞിരുന്നു. അവരത് ചിരിയോടെ ആസ്വദിച്ചു. ഏയ്, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് ഞാൻ വരും, നിന്നെ കൊണ്ട് പോവേ. കൂടെ വന്നോണം, കേട്ടോടി ഉണ്ടക്കണ്ണി. അയ്യടാ, ആദ്യം പൊന്നുമോനന്റെ അമ്മയോട് പെർമിഷൻ ചോദിക്ക്, എന്നിട്ട് മതി. അങ്ങനെയാണെ ഞാൻ ഇപ്പൊ തന്നെ ചോദിച്ചു കളയാം. എന്നാ ചോദിച്ചോ? ഓക്കേ, നിന്നെ വിളിച്ചു കഴിഞ്ഞാ അപ്പൊ തന്നെ ഞാൻ നിന്റെ അമ്മയെ വിളിക്കും. വേണ്ട വേണ്ട, ഞാൻ തമാശക്ക് പറഞ്ഞതാ. എന്നാ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. അയ്യോ, കയ്യപ്പത്തൊന്ന് കാണിക്കല്ലേ, ഞാൻ പറയാം. അങ്ങനെ വഴിക്ക് പാടി. അത് സിദ്ധു. ഏ, ഇവളിന്ന് മര്യാദക്ക് വിളിക്കടി കോപ്പെ. അവൻ പല്ലു ഞരിച്ചുകൊണ്ട് പറഞ്ഞു. ആ സിദ്ധു ഏട്ടാ. അവൾ ഞെട്ടിലൂടെ അവനെ വിളിച്ചു. അത് കേട്ടതും അവൻ പുഞ്ചിരിച്ചു. അപ്പോഴേക്കും ആരാ ലച്ചു? ശിവ കുളി കഴിഞ്ഞു വന്ന് ലച്ചുവിനോട് ചോദിച്ചു. അവൾ പകപ്പോടെ ശിവയെ നോക്കി. ആരാ ലച്ചു ഫോണില്? അത് സിദ്ധു ഏട്ടനാ. ആണോ? സിദ്ധു ആണെന്ന് അറിഞ്ഞതും അവൾ വേഗം ചെന്ന് ഫോണ് വാങ്ങി. ഹലോ ഏട്ടാ. ശിവ ഏട്ടാ, എപ്പോഴാ അവിടെ എത്തിയത്? ഇന്നലെ തന്നെ എത്തി മോളെ. എന്നിട്ട് എന്തെന്നെ വിളിക്കാഞ്ഞ്? ഞാൻ എന്തോരം പേടിച്ചെന്നറിയോ? പേടിച്ചോ ഏട്ടന്റെ കുട്ടി? ഇന്നലെ ക്ഷീണം കൊണ്ടാ. ഇച്ചവിടെ? സിദ്ധു ഒരു നിമിഷം അവനെ നോക്കി. അവൻ റൂമിലെ സോഫയിൽ ഇരിക്കാണ്. സിദ്ധു അവന്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു. പ്രിയ. അവന്റെ സ്വരം വന്നതും അവളുടെ കണ്ണു നിറഞ്ഞു. തൊണ്ടയിൽ നിന്ന് എങ്കിൽ വന്നു. ഇച്ചായ പിയൂസേ. അവന്റെ ശബ്ദം ചെറുതായി ഇടുന്നുണ്ടായിരുന്നു. സിദ്ധു അത് കണ്ട് അവിടുന്ന് പോയി. അതുപോലെ ലച്ചുവും ശിവകോൺഗ്രസിനും പ്രൈവറ്റ് സ്പേസ് നൽകട്ടെ എന്ന് വിചാരിച്ച് അവിടുന്ന് പോയി. പിയൂട്ടാ. ഇച്ചോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഇല്ല. എന്തേ? എണീക്കാൻ വൈകി. ഒന്നുമില്ല, ഈ ചായ കഴിച്ചോ? ഇല്ല. അതെന്താ? എന്റെ പെണ്ണ് കഴിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാനും കഴിച്ചില്ല. ഞാൻ കഴിക്കാൻ പോകാം. ഈ ചായ കഴിച്ചേ. ഇല്ല, ഞാൻ കഴിക്കില്ല. പ്രിയ, ഫുഡ് കഴിക്കാതെ നിൽക്കല്ലേ. ഞാൻ കഴിച്ചോളാം. ഉറപ്പായിട്ടും? ഉറപ്പായിട്ടും. ഈ ചായന എന്നാ ഭാര്യ? വരും. എനിക്ക് ഈ ചായനില്ലാതെ വയ്യ. പ്രിയ, നീ ഇങ്ങനെ പറയില്ലേ, നിന്റെ സങ്കടം എനിക്ക് താങ്ങാൻ കഴിയില്ല. താൻ പാതിക്ക് വേണ്ടി എന്ത് സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറാകുന്നവളാകണം ഭാര്യ. അതുപോലെ നമ്മുടെ ഈ വിരഹം, അത് താങ്ങാൻ നിനക്ക് കേൾപ്പുണ്ടാകണം. നിന്റെ ധൈര്യമാണ് എന്നെ സ്ട്രോങ് ആക്കുന്നത്. ഞാൻ നല്ലപോലെ നിന്നോളാം. ദാറ്റ്സ് മൈ വൈഫി ആൻഡ് എനിക്കൊരു കിസ് താ. ഇപ്പോഴോ? ഗിവ് മീ. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെയായി. ആകെ കൂടെ വല്ലാത്ത വെപ്പളം വന്ന് അവളെ മൂടി. പ്രിയ, ആർ യു ദേർ? എന്നാ താ? അവൾ പുഞ്ചിരിയോട് അവനൊരു കിസ് കൊടുത്തു. പെണ്ണെ, അകലെ നിന്നാലും നിന്റെ ഈ ചുംബനം എന്നെ എപ്പോഴും തളത്തുമ്പിയാ. അത് കേൾക്കെ അവളുടെ കവിളുകൾ ചുവക്കാൻ തുടങ്ങി. ഓക്കെ, ഞാൻ കോള് കടിച്ചാണ്. ബൈ, ലവ് യു പ്രിയ. ഐ ലവ് യു ചായ. ക്രിസ് അപ്പുറത്ത് നിന്ന് കോള് കട്ട് ചെയ്തു. അതുവരെ പിടിച്ചു നിന്ന കണ്ണുനീർ അവൾ ഒഴുക്കി വിട്ടു. പക്ഷെ എന്തോ ഓർത്തുകൊണ്ട് അവൾ തന്റെ കണ്ണുകൾ തുടച്ചു. ഇല്ല, ഞാൻ നിനക്ക് അറിയില്ല ഈ ചായന് വേണ്ടി, അവൾ ഓർത്തു. ക്രിസ് ഗ്രൂപ്പ് എന്ന പടുകൂറ്റൻ ബിൽഡിംഗ് മുംബൈ നഗരത്തിൽ തന്നെ തലയുയർത്തി നിൽക്കുന്ന അവന്റെ ബിസിനസ് കൂട്ടാരം. അവിടെയുള്ള സ്റ്റാഫുകൾ തിരക്കിട്ട പണിയിലാണ്. അപ്പോഴാണ് ഒരു പെൺകുട്ടി അവരുടെ അടുത്തേക്ക് വരുന്നത്. മോഡേൺ ഡ്രസ്സിലായിരുന്നവൾ. നിങ്ങൾ എന്തേ ചെയ്യുന്നത്? അവൾ കൗതുകത്തോടെ അവിടെയുള്ള സ്റ്റാഫിനോട് ചോദിച്ചു.
അത് നമ്മുടെ കമ്പനി സിഇഒയും എം ഡിയും വരുന്നുണ്ട്. ആണോ എന്ന് പറയണ്ടേ? അതും പറഞ്ഞവൾ അവരുടെ കൂടെ ജോലിക്ക് കൂടി. അമല, നീ കണ്ടിട്ടില്ലേ സിഇഒ സാറിനെ? ഇല്ല. ശീതൽ കണ്ടിട്ടുണ്ടോ? ഒരു തവണ. കണ്ട കണ്ണെടുക്കാൻ തോന്നില്ല. എന്തൊരു ലുക്കാണെന്ന് അറിയോ? ശരിക്കും ആന്നേ. അല്ല, നിങ്ങൾ ഇവിടെ നിൽക്കണോ? അവരുടെ അടുത്തേക്ക് ഒരുവൻ വന്നു. ആ വരുൺ, ദേ ഞങ്ങളുടെ പണി കഴിഞ്ഞു. എന്നെ വേഗം പോ, സാറ് വരാനായി. അതും പറഞ്ഞ് അവൻ പോയി. വാടോ, ഇല്ലേ സാറിന് ദേഷ്യം വരും. പുള്ളിക്കാരൻ ദേഷ്യം വന്ന കണ്ണ് കാണില്ല. അവ ദേഷ്യക്കാരനാ? അങ്ങനെയാണെന്നാണല്ലോ അവർ പറഞ്ഞത്. എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അറിയില്ല. വാ. ശീതളും അമലയും കൂടെ അവരെ വെൽക്കം ചെയ്യാനായി പോയി. ക്രിസ് ഗ്രൂപ്പിന്റെ ബിൽഡിങ്ങിന് മുന്നിൽ ഒരു ടയോട്ട ഫോർച്യൂണർ ലേബലോടെ നിന്നു. എല്ലാ സ്റ്റാഫും ബോബിതയോടെ അവരെ നോക്കി. കാറിൽ നിന്ന് സിദ്ധുവാണ് ആദ്യം ഇറങ്ങിയത്. സ്കിൻ കളർ ബ്ലാസറും പാൻസും വൈറ്റ് ഷർട്ടുമാണ് അവന്റെ വേഷം. അവന്റെ ബ്രൗണിഷ് നിറഞ്ഞ മുടിയിടകൾ ഒന്ന് മാടിക്കൊണ്ട് അവൻ ഗ്രൗണ്ട് ഫ്ലോറിന്റെ വരാന്തയിലെത്തി. സിദ്ധു കോ ഡ്രൈവർ സീറ്റിലെ ഡോർ തുറന്നതും ഓക്സ്ഫോർഡ് എക്സ്പെൻസീവ് ബ്രൗൺ ഷൂസാണ് എല്ലാവരുടെയും കണ്ണിലൊടുക്കിയത്. അതിനു പുറമെ ഡാർക്ക് ബ്രൗൺ കളർ പാൻസും. എക്സ്പെൻസീവ് ബിസിനസ് ലുക്കിൽ ക്രിസ് ഇറങ്ങി വരുന്നത് കണ്ട് എല്ലാവരും വാ പൊളിച്ചു തിന്നു. നീട്ടി വളർത്തിയ മുടി ഒന്നുകൂടെ നീണ്ട് തോളോടൊപ്പം എത്തിയത് പോലെയുണ്ട്. കണ്ണിലുള്ള സൺഗ്ലാസ് ഒന്നുകൂടെ ഇട്ടുകൊണ്ട് അവനും സിദ്ധുവും മൂർത്തിയുടെ അടുത്തേക്ക് വന്നു. വെൽക്കം ബാക്ക് സർ. താങ്ക്സ് മൂർത്തി. മൂർത്തി സിദ്ധുവിനും ക്രിസിനും ഒരുപോലെ ഷെയ്ക്ക് ഹാൻഡ് നൽകി. ഒരു സ്റ്റാഫ് വന്ന് അവർക്ക് ബോക്ക് കൊടുത്ത് സ്വാഗതം ചെയ്തു. ക്രിസ് ആരെയും നോക്കാതെ അവന്റെ ക്യാബിനിലേക്ക് നടന്നു. സിദ്ധു അവർക്കെല്ലാം ഒരു പുഞ്ചിരി നൽകി അവന്റെ പിന്നാലെ പോയി. ക്യാബിനിലെത്തി ക്രിസ് തന്റെ സീറ്റിലിരുന്നു. അവന്റെ മനസ്സിൽ നടക്കുന്ന കണക്കുകൂട്ടലുകൾ അവന്റെ മുഖത്ത് മിന്നി പറയുന്ന ഭാവങ്ങളിൽ നിന്നും വായിച്ചെടുക്കാം. ക്രിസ് സിദ്ധുവിന്റെ അടുത്തേക്ക് വന്ന് അവിടെയുള്ള ചെയറിലിരുന്നു. ഇന്നൊരു മീറ്റിംഗ് ഉണ്ട് എം ജെ ഗ്രൂപ്പുമായിട്ട്. അവിടെ പ്രോജക്ട് പ്രസന്റ് ചെയ്യാൻ. വെൻ? ആഫ്റ്റർനൂൺ 1 PM. എം ജെ ഗ്രൂപ്പ് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് അല്ലായിരുന്നു. യാ, ബട്ട് ഇപ്പോൾ അവർ ആൽബിന്റെ കൂടിയാണെന്ന് ഒരു ന്യൂസ് കിട്ടി. അപ്പൊ നമ്മളിറങ്ങി കളിക്കാനായി. അതെ, ആ പന നായനം അവന്റെ കൈ കിട്ടിയാണല്ലോ. നമുക്ക് നോക്കാം അവൻ എത്ര വരെ പോകൂന്ന്. സർ, മേ ഐ കം ഇൻ? അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ ആരോ അവരുടെ ക്യാബിനിൽ മുട്ടി. യാ. ഡോർ തുറന്ന് അമല അകത്തേക്ക് വന്നു. ക്രിസ് അവളെ സംശയത്തോടെ നോക്കി. എന്നാൽ അവളുടെ കണ്ണ് ക്രിസിൽ ഒഴുകി നടക്കാണ്. വല്ലാത്തൊരു ഭംഗി അവനുണ്ടെന്ന് അവൾക്ക് തോന്നി. അവളുടെ ഹൃദയം ക്രമാതീതമായി മിടിക്കാൻ തുടങ്ങി. ഹു ആർ യു? വാട്ട് യു വാണ്ട്? അവന്റെ ശബ്ദം കേട്ടപ്പോഴാണ് അവൾ സ്വഭാവത്തിലേക്ക് വന്നത്. സർ, ഐ ആം അമല. അമല നരേന്ദ്രൻ, യുവർ ന്യൂ പി എ. ഓക്കെ, എന്താണ് വന്നത്? സർ, ഈ ഫയല് മൂത്തി സാറെ ഏൽപ്പിക്കാൻ പറഞ്ഞു. അവളൊരു ഫയൽ അവനെ നേരെ നീട്ടി. അവനത് വാങ്ങാതെ അത് ടേബിളിൽ വെക്കാൻ ആംഗ്യം കാണിച്ചു. അവളത് ടേബിളിൽ വെച്ചു. യു മൈ ഗോ നൗ. അവൾ താലകുലുക്കി അവിടെ നിന്ന് പോയി. പോകുമ്പോൾ അവൾ അവനും തിരിഞ്ഞു നോക്കി. പക്ഷെ ഒരു നോട്ടം കൊണ്ട് പോലും അവൻ അവളെ കടാക്ഷിച്ചില്ല. അവൻ സിദ്ധുവുമായി സംസാരത്തിലായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ശിവക്രിസില്ലാത്ത ചുറ്റുവട്ടവുമായി അല്പം പൊരുത്തപ്പെട്ടു. ലച്ചെപ്പോഴും അവളുടെ കൂടെയുണ്ട്. അവളുടെ വിഷമം അകറ്റാനെന്ന പോലെ ജോമോളുടെ ചളിയും ഉണ്ടാകും. ഇടയ്ക്കിടെ ക്രിസ് സമയം കിട്ടുമ്പോൾ അവരെ വിളിക്കും. ഇപ്പൊ ശിവ കരയാറില്ല. അവൾ തന്റെ ഇച്ഛാന്റെ വരവും പ്രതീക്ഷ കാത്തിരിക്കും. ലച്ചുവിന് ഇടയ്ക്കിടയ്ക്ക് സിദ്ധു വിളിച്ച് വെറുപ്പിക്കും. ശിവ അടുത്തുണ്ട്, അവൾ ഫോൺ എടുക്കില്ല. അല്ലാത്തപ്പോ അവൾ എടുത്ത നേരത്തെ എടുക്കാത്തിന്റെ ദേഷ്യം അപ്പൊ തീർക്കും. അങ്ങനെ ഒരു ദിവസം. എവിടെ പോയി തോലഞ്ചടി നീ? ഓ, തുടങ്ങി. ശ്രീ, എന്താ മനുഷ്യ, എത്ര നേരം ഞാൻ വിളിക്കുന്നു. നിനക്കൊന്ന് ഫോൺ അറ്റൻഡ് ചെയ്താൽ എന്താ? പിന്നെ നിങ്ങൾക്ക് തോന്നുമ്പോ വിളിക്കാം. ഞാൻ വിളിക്കാൻ നോക്കുമ്പോ താങ്കൾ വിളിക്കുന്ന നമ്പർ പരിധിക്ക് പുറത്താണ്. ദയവായി അല്പസമയം കഴിഞ്ഞ് വിളിക്കുക. നന്ദി. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. അത് ഞാൻ. ഏത് ഞാൻ? ഞാൻ എടുക്കാത്തപ്പോ വഴക്കം മൊത്തം ഞാൻ കേൾക്കണം. എന്റെ പൊന്ന് ശ്രീ, സോറി. ഓ, ചോറി. ആർക്ക് വേണം നിങ്ങളുടെ ചോറി? ഇനി എന്നെ വിളിച്ച് ചീത്ത പറയണേ. സത്യമായിട്ട് ഞാൻ ഈ നമ്പർ ബ്ലോക്കാക്കും. യോ, എന്റെ പെണ്ണേ, ചാതിക്കല്ലേ, സോറി. നിങ്ങൾ എന്നാ നാട്ടിലേക്ക്? ഇപ്പോഴൊന്നും ഉണ്ടാവില്ല. ശിവേച്ചി ഹാപ്പി ആയിട്ട് നിൽക്കണമെന്ന് എനിക്ക് തോന്നില്ല സിദ്ധുട്ടാ. ആ മനസ്സിപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കാണ്, എനിക്കറിയാം. ഇവിടെ അവന്റെ അവസ്ഥയും മറിച്ചല്ല. പാതിരാത്രി വെള്ളം അടിച്ചിട്ടാണ് അവൻ കിടക്കുന്നത്. ആര്? ഏട്ടനോ? ആ, കൂടിക്കരുത്. നിർത്ത പറഞ്ഞാലും കേൾക്കില്ല. ഇത് ശിവേച്ചിയോട് പറഞ്ഞ? പറഞ്ഞ? ഏയ്, അവളോട് പറഞ്ഞ, അവൻ നിർത്തുവോ? ഞാൻ പറയണോ? വേണ്ട, അവളറിഞ്ഞ പിന്നെ കരച്ചിലും പിഴിച്ചിലായിരിക്കും. ആ, പിന്നെ എനിക്കൊരു ഉമ്മതാ. എന്ത്? ഈ പെണ്ണ്. എടി, എനിക്കൊരു ഉമ്മ തരാൻ. അയ്യടാ, ഉമ്മയല്ല ബാപ്പയാ. ശ്രീ, ഉമ്മ വേണ കൂട്ടനെ. വേഗം താ. പിന്നെ നീ പോട. മുടിയ ഉമ്മ. നിങ്ങളെന്റെ കൈ കെട്ടിട്ട് ആ മുടി ഞാൻ മുറിക്കും. ഏയ്, ഡോണ്ട് ഡോണ്ടു. എന്റെ മുടിയെ തൊട്ട് കളി വേണ്ട. നിനക്ക് വേണേ ക്രിസിന്റേത് പോയി വെട്ടിക്കോ. ഏയ്, അത് ഞാൻ വെട്ടില്ല. എന്റെ ഹൈലൈറ്റ് തന്നെ താടിയും മുടിയ. കാണാൻ തന്നെ റോക്കിൻ സ്റ്റാറിന്റെ ലുക്കുണ്ട്. എന്താ ഭംഗി. ഞാൻ പോയി അങ്ങനെ നോക്കിപ്പോകും. റോക്കിൻ സ്റ്റാർ? റോക്കിൻ സ്റ്റാർ യാഷ്. പുള്ളിയെ പോലെ എട്ടനെ കാണാൻ. ശിവേജിക്ക് പകരം ഞാൻ ഉറപ്പായിട്ട് എട്ടനെ കെട്ടിയനെ.
എന്ന പോയി കേട്ടടി, ഞാൻ പോവാ അവിടെ ഒരു യാശ്. പോവാണോ എന്റെ യാശ് എന്നെ കാണണ്ടേ? നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങു ശ്രീ. ആണോ? അപ്പൊ നിങ്ങൾക്ക് വേണ്ടേ? എന്ത്? ഉമ്മ. അത് നിന്റെ യാശിനെ കൊണ്ടുപോയി കൊടുക്ക്. ഓ ആയിക്കോട്ടെ, ഞാൻ പോവാ. ഡേ ഡേ ഡി നെല്ല് അത് തന്നിട്ട് പോയിക്കോ. എന്ത്? ഉമ്മ. പിന്നെ നേരത്തെ എന്തൊരു ചാടിയാ, ഇപ്പൊ തരാൻ എനിക്ക് സൗകര്യമില്ല. ശ്രീ ഞാൻ പോവാ. ശ്രീ പെണ്ണേ, അവൻ ആദരമായി അവൾ വിളിച്ചു. താ പെണ്ണെ, ഞാൻ തരട്ടെ? വേണ്ട പ്ലീസ് പെണ്ണെ, വേണ്ട. സിദ്ധട്ടെ വേണ്ട. ഉമ്മ. സിദ്ധു അത് കേൾക്കാത്തൊരു ചുമ്മനം നൽകി. അത് അവളുടെ കർണപടത്തിലോട് ഒഴുകി അവളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി. അവളൊന്ന് പുളഞ്ഞു പോയി. ശ്രീ. ശ്രീ പെണ്ണെ. സിദ്ധേട്ടാ. എനിക്ക് നിന്നെ എന്റേതാക്കാൻ തോന്നുവാ പെണ്ണെ. സിദ്ധേട്ടാ. പെണ്ണെ എന്നെങ്ങനെ വിളിക്കലടി. ഇറ്റ്സ് ടെംപ്റ്റിംഗ് മീ. ഞാൻ വെക്കുവാണേ. അവൾ വിറച്ചുകൊണ്ട് പറഞ്ഞു. അവന്റെ വശമായ സ്വരം അവളെ തളർത്തിയിരുന്നു. നീ വെച്ചോ, ബായ് ബായ്. അവൻ കോള് കടിച്ചെന്ന് അവൾക്ക് മനസ്സിലായി. മറക്കാൻ കഴിയില്ല നിങ്ങളെ, എന്നെ നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാം. അവൾ ഫോണിൽ നിന്നും അവന്റെ ഫോട്ടോസ് എടുത്ത് നോക്കി. ആരും കാണാതെ താൻ എടുത്തതാണത്. ഐ ലവ് യു സിദ്ധേട്ടാ. അവൾ അവന്റെ ഫോട്ടോയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. ലെച്ചു. ആ ശിവ വിളിച്ചപ്പോ അവൾ അപ്പൊ തന്നെ അവളുടെ അടുത്തേക്ക് പോയി.